എന്തൊക്കെയുണ്ട്? എല്ലാരും സുഖമായിട്ടിരിക്കില്ലേ? അപ്പൊ ഞാനും സുഖമായിട്ടിരിക്കാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ സ്കിൻ കെയർ ചലഞ്ച് വീഡിയോ ആണ്. അപ്പൊ ഇന്നലെ വീഡിയോ ഉണ്ടായില്ല, സോറി കേട്ടോ. ഇന്നലെ എന്താ പറയാ, കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതാണ് വീഡിയോ ഇടാഞ്ഞ്. അപ്പൊ നമ്മൾ ഇന്ന് കണ്ടിന്യൂ ചെയ്യാണ് നമ്മുടെ സ്കിൻ കെയർ ചലഞ്ച്. അല്ലാതെ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ നല്ല റിസൾട്ട് ഒക്കെ പറയുന്നുണ്ട്. അത്യാവശ്യം നമ്മളിപ്പോ ഒരു 5 വീഡിയോ കഴിഞ്ഞപ്പോ തന്നെ അത്യാവശ്യം റിസൾട്ടുകളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്കിൻ കെയർ ചലഞ്ചിലെ 6-ാമത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് നമ്മുടെ ബാത്ത് പൗഡർ ആണ്. അതായത് പലരും പല ടൈപ്പിൽ ബാത്ത് പൗഡർ ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ടാവും. നമ്മുടെ ചാനലിൽ കണ്ടിട്ട് തന്നെ പലരും സ്വന്തമായിട്ട് തയ്യാറാക്കുകയും അതേപോലെ മേടിക്കുക, നമ്മുടെ അടുത്ത് തന്നെ മേടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് വീട്ടിൽ അതൊന്നും പറ്റാതെ എപ്പോഴെപ്പോഴും മേടിക്കാൻ പറ്റാതെയും അല്ലെങ്കിൽ എപ്പോഴെപ്പോഴും പുറത്തു പോയിട്ട് സാധനങ്ങളൊന്നും മേടിക്കാൻ പറ്റാത്തവർക്ക് പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ബാത്ത് പൗഡർ വേണം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സോപ്പ് പരമാവധി നിർത്താണ് ഏറ്റവും നല്ലത്. ഞാൻ എപ്പോഴും പറയാറ് എണ്ണ തേച്ച് കുളിക്കുക, സോപ്പ് ഒഴിവാക്കുക, ബാത്ത് പൗഡർ ഉപയോഗിക്കുക. അതാണ് ഏറ്റവും നമ്മുടെ സ്കിന്നിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെന്റ് വീട്ടിൽ തന്നെ. അപ്പൊ വീട്ടില് ബാത്ത് പൗഡർ ചെയ്യാൻ പറ്റുന്ന ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ സ്കിൻ കെയർ ചലഞ്ചിൽ എന്തും കൂടി ഉൾപ്പെടുത്താം. നമുക്കാണ് എനിക്ക് കഴിഞ്ഞ ദിവസം വരെ വന്നിട്ടുണ്ടായിരുന്നു ഒരു സീറോ കോസ്റ്റില് നമുക്കൊരു ഇൻസ്റ്റന്റ് ബാത്ത് പൗഡർ നമുക്ക് തയ്യാറാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നുള്ളത്. അപ്പൊ ഇത് നമുക്ക് വീട്ടിലെല്ലാവരും വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ്. അതേപോലെ നമുക്ക് ഇതിന്റെ ഗുണങ്ങൾ എന്താന്ന് വെച്ചാല് നമ്മുടെ സ്കിന്നിൽ വരുന്ന ഏജിങ് തടയാനും അതേപോലെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ടാൻ എടുക്കുന്നതിൽ നിന്ന് നമ്മുടെ ആ സ്കിന്നിനെ ഒന്ന് റീഫ്രഷ് ആക്കാനും അതേപോലെ നമ്മുടെ സ്കിന്നില് പഫിനെസ്, അതായത് നമുക്കൊരു പഫിനെസ് വരില്ലേ, അതൊന്ന് കുറയ്ക്കാനും അതേപോലെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ട് വരാനും ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല ഒരു സ്മൂത്തനിങ് കൂടി കിട്ടുന്ന ഒരു ബാത്ത് പൗഡറാണ് നമ്മളിന്ന് കാണാൻ പോണത്. ഈസി ആയിട്ട് ഒരു 3-4 ഇൻഗ്രീഡിയൻസ് മതി, വീട്ടിലെ അടുക്കളയിൽ പോയി കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ബാത്ത് പൗഡർ നിങ്ങൾ ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കേണ്ടത് നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാം. അല്ല, നമ്മുടെ കയ്യിൽ പെട്ടെന്ന് കഴിഞ്ഞു, അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് പെട്ടെന്ന് ഒരു ബാത്ത് പൗഡർ വേണം, അടുക്കളയിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ തയ്യാറാക്കാം എന്ന് ഐഡിയ ഇല്ലാത്തവർക്ക് വേണ്ടി, അല്ല എങ്ങനെയാണ് തയ്യാറാക്കാന്ന് ഒരു ഐഡിയ വേണമല്ലോ. നമുക്ക് പെട്ടെന്ന് അത്യാവശ്യം ബാത്ത് പൗഡർ എന്ന് പറയുമ്പോൾ വെറുതെ കുറെ ചവർ പോലെ കുറെ കാര്യം ഇട്ടിട്ട് കാര്യമില്ല. നമ്മുടെ സ്കിന്നിന് യൂസ്ഫുൾ ആയിട്ടുള്ളതും നമുക്ക് ആ റിസൾട്ട് കിട്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് വേണം നമ്മൾ ബാത്ത് പൗഡർ എപ്പോഴും തയ്യാറാക്കുമ്പോൾ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകണം. നല്ല അടിപൊളി റിസൾട്ട് ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് നേരിട്ട് കാണാൻ പറ്റും. നല്ല സൂപ്പർബ് ആയിട്ട് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ആവും, അതേപോലെ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോയിങ് ആയിട്ട് നാച്ചുറൽ ആയിട്ട് നമ്മുടെ കളർ ഇമ്പ്രൂവ് ചെയ്യാനും കൂടി ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ബാത്ത് പൗഡർ തയ്യാറാക്കാൻ നോക്കാം. അപ്പൊ ടീനേജ് മുതൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കുറെ എപ്പോഴും ചോദിക്കാറുണ്ട് ടീനേജ് കുട്ടികൾ ഞങ്ങൾക്ക് പറ്റുമെന്ന്. അപ്പൊ ടീനേജ് മുതൽ അതിന് മുകളിലേക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം. സത്യം പറഞ്ഞാൽ ഒരു 5 വയസ്സൊക്കെ തുടങ്ങി കുട്ടികൾക്ക് ഉപയോഗിച്ചു തുടങ്ങാം, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ കിട്ടുന്നതാണ്, നല്ല ഇൻഗ്രീഡിയൻസ് ആണ്, ശരീരത്തിലെ പിഗ്മെന്റേഷൻ ഒക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ഇപ്പൊ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്റെ പേര് രോഷിനി എന്നാണ്, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഈ ഒരു അടിപൊളി ബാത്ത് പൗഡർ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഉഴുന്നാണ്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലുണ്ടാവില്ലേ ഉഴുന്ന്, ദോശ ഉണ്ടാക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഉഴുന്ന്, അത് ഒരു 3 സ്പൂണ്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചരിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ അതെടുക്കാം. ഏറ്റവും ബെസ്റ്റ് പച്ചരിയാണ് കേട്ടോ, അത് നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് അതാണ് എപ്പോഴും കാണിക്കുന്നത്. പച്ചരിയാണ്. ഇനിയിപ്പോൾ നിവർത്തിയില്ലെങ്കിൽ അരിപ്പൊടി എടുക്കുക, അല്ലെങ്കിൽ സാധാരണ നമ്മുടെ വീട്ടിലത്തെ അരി എടുക്കാം. അപ്പം അതും 3 സ്പൂണാണ്. പിന്നെ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് നോക്കാം. അടുത്തത് വന്നിട്ട് ഉലുവ പൊടിയാണ്. അപ്പോൾ ഉലുവ എടുത്താലും മതി. ഞാനിവിടെ ഉലുവ സെപ്പറേറ്റ് പൊടിച്ചു വെച്ചതുകൊണ്ട് ഞാൻ ഉലുവ പൊടിയായിട്ട് എടുക്കണു, അതാണ് നമുക്ക് വേണ്ട കേട്ടോ. അപ്പോൾ ഉലുവയും അതുപോലെ തന്നെ പച്ചരിയും ഉഴുന്നും മൂന്നും വളരെ നല്ലതാണ്. ഉലു പച്ചരി നമുക്ക് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആവാനും ഏജിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ ഉഴുന്നാണെങ്കിൽ നല്ലൊരു ബ്ലീച്ചിങ് ഏജൻറ്റാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ടാനൊക്കെ റിമൂവ് ചെയ്യും. പിന്നെ ഉലുവയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആക്കി പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റി നല്ല അടിപൊളിയാക്കി വയ്ക്കും. ഇതെല്ലാം കൂടി നമുക്ക് പൊടിക്കാം. അപ്പം ഞാൻ ആദ്യം പച്ചരി ഇട്ടിട്ടുണ്ട്, ഉഴുന്നിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഉലുവയാണ്. അപ്പം അതുകൊണ്ട് ഉലുവ ഇവിടെ ഞാൻ പൊടിച്ചു വെച്ചതുകൊണ്ട് ഞാൻ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് കൂടി മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി വേണം, നമ്മുടെ പഫിനെസ്. നമ്മുടെ ബോഡിയിലത്തെ ആ ഒരു വീങ്ങലൊക്കെ ഉണ്ടല്ലോ, പഫിനെസ്സൊക്കെ കുറയ്ക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതും സ്കിൻ നമുക്ക് ബെസ്റ്റ് നമ്മുടെ ഒരു നല്ലൊരു എക്സ്ഫോളിയേഷനും അതേപോലെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ. അപ്പം ഞാനിവിടെ 2 രൂപയുള്ള നമുക്ക് ഈ ഒരു പാക്കറ്റിന്. അപ്പം ഞാനിവിടെ 3 എണ്ണം ഇടുന്നുണ്ട്. നിങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല ഇതുതന്നെ ഇടണമെന്ന്. ഇൻസ്റ്റൻ്റ് ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണ്, ഫാസ്റ്റ് റിസൾട്ടാണ്. നിങ്ങൾക്കിപ്പോൾ ഇനിയിപ്പോൾ ചിലവർക്ക് കോഫി അലർജി ഉണ്ട്, അപ്പോൾ അത് ഇടണ്ട കേട്ടോ. അല്ല, നമുക്ക് ഒഴിവാക്കാം. പകരം ഗ്രീൻ ടീയുടെ പൗഡർ ഇടാം, അങ്ങനെ എന്തെങ്കിലും ഇടാം. പിന്നെ നമുക്ക് ഓറഞ്ച് പീൽ പൗഡറോ അങ്ങനെ എന്തെങ്കിലും ഇടാം കേട്ടോ. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കോഫി പൗഡറാണെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ കുറച്ചും കൂടി റിസൾട്ട് കണ്ടിട്ടുള്ളത് ഇങ്ങനത്തെ ബ്രൂ കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറിനായതുകൊണ്ടാണ് അത് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏതാ വേണ്ടേച്ച് എടുക്കാം. ഇനിയിപ്പോൾ അലർജി ഉണ്ടെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ. നമുക്ക് നന്നായിട്ട് പൊടിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇതാ നല്ല അടിപൊളിയായിട്ട് നമ്മൾ പൊടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ തരിയുണ്ട്, കാരണം പച്ചരിയാണ് മെയിനായിട്ട് നമുക്ക്
തരി ഉണ്ടാക്കുന്ന ഒരു സംഭവം. തരി കൂടുതലായിരിക്കും, പച്ചരി എത്ര അരച്ചാലും അത്രയ്ക്ക് നൈസാവില്ല. അത് കുതിർത്തി അരയ്ക്കുമ്പോഴാണ് നമുക്ക് പേസ്റ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്കിവിടെ കുതിർത്തി അരയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ നന്നായിട്ട് നല്ല നൈസായിട്ട് അരച്ച് പൊടിച്ചെടുത്തിട്ട് നമ്മളിതുപോലെ അരിപ്പയിലിട്ട് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല നൈസ് പൗഡറായിട്ട് നമുക്ക് കിട്ടും. അതാണ് നമ്മുടെ ബാത്ത് പൗഡറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. കണ്ടോ, തരി വന്നത് കണ്ടോ? അപ്പോൾ ഇതുപോലെ തരി നമുക്ക് വരും, അത് നമ്മൾ മാറ്റി വയ്ക്കണം. കാരണം എന്താ വെച്ചാൽ, നമ്മുടെ നമുക്കിത് ഫുൾ ബോഡിയിലും നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം വേണമെങ്കിൽ നമ്മുടെ ഫേസിലിട്ട് കൊടുക്കാം. എന്നും ഇടേണ്ട കാര്യമില്ല, കാരണം എന്നും നമ്മൾ ഇടാനായിട്ടൊരു പാക്ക് കാണിക്കുന്നുണ്ട് സ്കിൻ ബ്രൈറ്റനിങ്ങിന്. അപ്പോൾ അതുകൊണ്ട് ഇത് എന്നിടുന്ന കാര്യത്തിൽ നമുക്ക് ബോഡിയിലേക്ക് മാത്രം ഇടാം. ഞാൻ പിന്നെ ഫേസിലും കാണിക്കുന്നുണ്ട്, കാരണം പലർക്കും ഡൗട്ടാവും ഇത് ഫേസിലിടാൻ പറ്റുമോ എന്നുള്ളതേ. കാരണം നല്ലൊരു പാക്കാണ്, നല്ല ഇൻസ്റ്റൻറ്റ് നമുക്ക് നല്ല റിസൾട്ടും കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫേസിലിടാം. അപ്പോൾ നല്ല നൈസായിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതുപോലെ ആദ്യം നമ്മൾ കുറച്ച് അളവിൽ തയ്യാറാക്കിയാൽ മതി, കാരണം നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാവുന്നുണ്ടോ, സ്കിന്നിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം കൂടുതൽ തയ്യാറാക്കിയാൽ മതി. എല്ലാം 3 സ്പൂൺ വീതം എടുക്കുക. കോഫി ആണെങ്കിലും 3 സ്പൂൺ എടുക്കുക. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ സാധാരണ വെള്ളമാണ് നമ്മൾ എടുക്കുക, കാരണം നമ്മൾ ബാത്ത് പൗഡറിലൊക്കെ വെള്ളം എടുക്കുക. പക്ഷേ ഞാനിവിടെ തൈര് എടുക്കുന്നുണ്ട്, കാരണം ഞാൻ അത് ഫേസിലും കൂടി ഇട്ട് കാണിക്കുന്നതുകൊണ്ട് നമുക്ക് വെള്ളം എടുക്കണം നിർബന്ധമില്ല. വേണമെങ്കിൽ തൈര് എടുക്കാം, പാലൊക്കെ എടുത്തിട്ട്. നമുക്ക് അങ്ങനെ സാഹചര്യമൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് തൈരും പാലൊക്കെ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ബാത്ത് പൗഡറായിട്ട് ഉപയോഗിക്കാം. മിക്സിങ്ങിനായിട്ട് എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് രൂപമായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസിലിട്ട് കൊടുക്കാം. ആദ്യം ഞാൻ ഫേസിൽ കാണിച്ചേ ഉള്ളൂ, നമുക്ക് ഫുൾ ബോഡിയിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ഫേസിൽ ഞാനിവിടെ ജസ്റ്റ് ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഉലു എത്രത്തോളം നല്ലതാണ് നമ്മുടെ സ്കിൻ എന്നിട്ട് ബ്രൈറ്റ് ആക്കാനും, അതേപോലെ സ്കിന്നിലെ പിഗ്മെൻറ്റേഷൻ, അതേപോലെ പിഗ്മെൻറ്റേഷനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ഉലുവ. അതേപോലെ നമ്മുടെ സ്കിൻ നല്ല ഒരു ഗ്ലോയിങ് സോഫ്റ്റ് ആയിരിക്കും, അത് ഉപയോഗിച്ചവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെയാണ് പച്ചരി, അരി നമുക്ക് പച്ചരിയല്ല ഏത് അരി വേണമെങ്കിലും എടുക്കാം. അരി നമുക്ക് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ വരുന്ന ഏജിങ് ഏജ് സ്പോട്ട്, അതുപോലെ തന്നെ ചുളിവുകളൊക്കെ ഹെൽപ്പ് ും മാറാനും വരാതിരിക്കാനൊക്കെ. അതേപോലെ തന്നെയാണ് നമ്മുടെ കോഫി നമ്മുടെ സ്കിന്നിലെ പഫിനെസ് മാറ്റും, നല്ല എക്സ്ഫോളിയേഷൻ ചെയ്യും, അതുപോലെ തന്നെ സ്കിൻ ഇൻസ്റ്റൻറ്റ് നമുക്ക് ബ്രൈറ്റനിങ് ഒക്കെ തരും. അതേപോലെ നമ്മുടെ സ്കിൻ നന്നായിട്ട് എന്താ പറയുക, അങ്ങനെ സൺടാനൊക്കെ അടിച്ചിട്ട് നന്നായി പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ സൺടാൻ നന്നായിട്ട് റിമൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെയാണ് ഉഴുന്ന്, നല്ലൊരു ബ്ലീച്ചിങ് ഏജൻ്റ് ആണ്. അപ്പോൾ ഞാനിത് കയ്യിലും കൂടി ഇടുന്നുണ്ട്, കാരണം നമ്മുടെ ബോഡിയിലത്തെ ആ റിസൾട്ടും കൂടി അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫേസിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, ഇനി നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ കയ്യിലിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ നമ്മുടെ ഈ ഒരു കൈമേട്ട് കൊടുക്കണേ. അപ്പോൾ നമുക്കിതിൻ്റെ റിസൾട്ട് നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ബോഡിയിലിട്ട് കൊടുക്കാം, അതേപോലെ നമുക്ക് നമ്മുടെ ഫേസിൽ ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു കൈമയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് നമ്മുടെ ആ ഒരു ചെയിൻ ഇട്ടിട്ടില്ലേ, അവിടെ വരെ ഇടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് ആ മുകളിലേക്കുള്ള റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് വളരെ കുറച്ചെടുത്താൽ തന്നെ നമുക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് കുറച്ച് മതി കേട്ടോ. അതായത് കുറേ ഒന്നും വേണ്ട, കുറച്ച് തയ്യാറാക്കിയാൽ മതി. അതേപോലെ നിർബന്ധമില്ല ഫേസിലിടണമെന്ന്, നമുക്ക് നമ്മുടെ ബോഡിയിൽ മാത്രം ഇട്ടാലും മതി കേട്ടോ. അടുത്തത് നമുക്കിത് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റിൻ്റെ അടുത്തേക്ക് വെച്ചപ്പോൾ തന്നെ വേഗം ഉണങ്ങുന്നുണ്ട്. അപ്പോൾ കൈയാണ് ആദ്യം ഉണങ്ങിയത്, കാരണം ഞാൻ കയ്യിൽ കുറച്ച് കട്ടി കുറവായിട്ട് ഇട്ടത്. അതുകൊണ്ട് നമുക്കിതുപോലെ ഒന്ന് ആദ്യം നനച്ചു കൊടുക്കാം, കാരണം ഉലുവ അങ്ങനെ ഒത്തിക്കായിട്ട് പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്ന് നനച്ചു കൊടുത്തിട്ട് പതുക്കെ ഒന്ന് ഒപ്പി എടുത്ത് നമുക്ക് മാറ്റാം നമ്മുടെ ഈ ഒരു പാക്ക്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കിട്ടുന്ന റിസൾട്ട്, നല്ല അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുക നമ്മുടെ കയ്യിലും അതേപോലെ നമ്മുടെ ഫേസിലും. നന്നായിട്ട് ഗ്ലോയിങ് ആവും സ്കിന്ന്, അതേപോലെ നല്ലൊരു സോഫ്റ്റ്നെസ് വരും. നിങ്ങൾക്ക് രണ്ട് കൈയ്യുന്ന ഡിഫറൻസ് നോക്കിയാൽ മതി. ഞാനിപ്പോൾ കഴുകുന്ന കൈയുടെയും അതേപോലെ റിസൾട്ട് കഴിയുന്ന തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ കാണാൻ അറിഞ്ഞ് അത്രയും കണ്ടാൽ മതി, കാരണം ആ ഒരു റിസൾട്ടാണ് ഇതാ കണ്ടില്ലേ. ഇത് നമുക്ക് ടീനേജേഴ്സ് മുതലുള്ളവർക്ക് ഉപയോഗിക്കാം. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ബാത്ത് പൗഡറോ എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതന്നെ ഉപയോഗിച്ചാൽ മതി കേട്ടോ, നിർബന്ധമില്ല. ഇപ്പോൾ വീട്ടിൽ കിട്ടുന്ന എന്തെങ്കിലും കൊണ്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനൽ നമ്മുടെ കൈൻ്റെ റിസൾട്ട് നോക്കിയാൽ മതി. നമ്മൾ അപ്ലൈ ചെയ്ത സ്ഥലം വരെയും അതിൻ്റെ താഴത്തേക്കുള്ള വ്യത്യാസം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ പ്രത്യേകിച്ച് ഇനി വേറെ പറയേണ്ട കാര്യമില്ല. കണ്ടില്ലേ, നല്ല കിടിലെ റിസൾട്ടാണ് നമുക്ക് കിട്ടുക. നെക്സ്റ്റ് നമ്മുടെ ഫേസ് നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ഫേസിൽ റിമൂവ് ചെയ്യുമ്പോൾ ആദ്യം നമ്മളൊന്ന് നനച്ചു കൊടുക്കണം കേട്ടോ എല്ലായിടത്തും. കാരണം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുത്തിട്ട് വേണം റിമൂവ് ചെയ്യാൻ.
അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസിലത്തെ നന്നായിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. നോക്കി കണ്ടറിയാം നമുക്ക് ആ ഒരു ഫാസ്റ്റ് റിസൾട്ടും സ്കിൻ നല്ല ഗ്ലോയി ആയിട്ടും അതേപോലെ തന്നെ നല്ല ബ്രൈറ്റനിങ്ങും കിട്ടും. കാരണം ഉലുവയൊക്കെ നല്ലൊരു ഉലുവയാണെങ്കിലും ഉഴുന്നാണെങ്കിലും നല്ല ബ്ലീച്ചിങ് ഏജൻ്റ് ഒക്കെയാണ്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും രണ്ട് കൈയുടെ തമ്മിൽ ഡിഫറൻസ്, ഫേസിൽ വന്നുള്ള ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ബാത്ത് പൗഡറൊക്കെ ഇൻസ്റ്റൻ്റായിട്ട് വീട്ടിൽ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യണം. അതേപോലെ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലോ, നിങ്ങൾക്ക് കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചെയ്ത് നോക്കാം, അതെനിക്ക് പറയാനുള്ളൂ, ചെയ്ത് നോക്കാം. ഇപ്പം നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാം, മാറ്റൊന്നും വേണ്ട. നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാം. പിന്നെ ഈ ബാത്ത് പൗഡർ ആണെങ്കിൽ നമുക്ക് പെർമനൻ്റ് ആയിട്ട് നമുക്ക് ലൈഫ് ലോങ് ഉപയോഗിക്കാം, വളരെ നല്ലതാണ്. പിന്നെ ഇൻഗ്രീഡിയൻസ് എന്തെങ്കിലും ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ചേർക്കുകയും ചെയ്യാം, യാതൊരു കുഴപ്പമില്ല. നല്ല ബേസ് ആയിട്ടുള്ള നല്ല സൂപ്പർബ് ആയിട്ടുള്ളൊരു ബാത്ത് പൗഡർ. അപ്പോൾ ചെയ്ത് നോക്കാം, അപ്പോൾ നാളെ നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ഈ സ്കിൻ കെയർ ചലഞ്ചിൽ ഞാനൊരു റുട്ടീൻ തയ്യാറാക്കിയിട്ടുണ്ട് സ്കിൻ കെയർ ചലഞ്ചിന്. അതിൻ്റെ കൂടെ നിങ്ങളുടെ അഭിപ്രായം കൂടി ചോദിക്കണമല്ലോ. അപ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.